ഞാൻ നിങ്ങളോട് വോട്ടൊന്നും ചോദിക്കത്തില്ല. വേണമെന്ന് പറഞ്ഞാലും ഇവിടെ കൊണ്ടുതരാൻ ആരുമില്ല. തോറ്റാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യുമെന്നൊക്കെ പറയുന്ന ഡയലോഗ്. നിന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുറിച്ചും കൊണ്ടുള്ള വരവാണെന്ന്. വോട്ടും ചോദിക്കുന്നില്ല, തോറ്റാലും കുഴപ്പമില്ല, ജയിച്ചാലും പ്രത്യേകിച്ച് പറയാനൊന്നേ. കുറെ മണ്ടത്തരൊക്കെ പറയും, കഴിഞ്ഞ ആഴ്ച വലിയ പ്രസംഗമൊക്കെ കാച്ചുന്നുണ്ട്. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഞാനും മറ്റു സ്ഥാനാർത്ഥികളും തമ്മിൽ കൈ കൊടുത്ത് പിരി ഒന്നിച്ചൊരു ടേബിൾ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്, നിങ്ങൾ തമ്മിൽ തല്ലരുതെന്നൊക്കെ. ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ലോകത്തെങ്ങും രാഷ്ട്രീയ കൊലപാതകം എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ല, ഇന്ത്യയിലേ ഉള്ളൂ. ഒബാമയ്ക്ക് കൊണ്ട് പാർട്ടി. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നു കളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? എന്താണെന്നും തോക്കും, വോട്ട് ചോദിച്ചാൽ ഇല്ലെങ്കിലും തോക്കും. ഓ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. എന്നെ ചെയ്യാനുള്ള ചെയ്ത് എവിടെയും മൂലയ്ക്ക് ഇരുന്നാ പോരാന്നോ? ചിരിക്കണം, ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. ആ അടുത്താള് എന്റെ നമ്പറായി, എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. എന്നിട്ട് വോളിബോൾ എടുത്തിട്ടേ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇതൊന്നും കളിച്ചിട്ടില്ലേ, ഈ പരിപാടിക്ക് പോവായിരിക്കും നല്ലത്. എവിടെ നിന്ന് പെറുക്കിക്കൊണ്ട് വരുന്നേ ഇതിനൊക്കെ? നിർത്തി അവമാനിക്കുവാണെന്ന്. ഓ, വല്ലാത്ത ജാതി, ചെന്ന് കേറി എന്തോ കാണിക്കുന്ന അവിടെ ചെന്ന് അങ്ങോട്ട് മെഴുകുക. നമ്മള് മാത്രം മര്യാദക്കാരായി ജീവിച്ചാലേ തല്ലുകൊണ്ട് തൂറി മെഴുകത്തേ ഉള്ളൂ. അടുത്താൾ വന്നിട്ടുണ്ട് വേറെ, ഇതിക്കും മേലെ. എന്തിനാ ഇവരെ ചാണകവെള്ളം വെള്ളം തള്ളിയത് കൊണ്ടൊന്ന് തളിച്ചാ പോരാ? അല്ലെ ഇനി അവിടെ വെച്ച് തോന്നിയതാണോ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം, ഇനി രണ്ടു ദിവസം കഴിയുമ്പോ അതൊക്കെ പറഞ്ഞാൽ എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഈ മണ്ടന്മാരെയൊക്കെ ആണോ ഇലക്ഷൻ എടുത്ത് ജയിപ്പിക്കാന്ന് വിചാരിക്കുന്നു? എന്നെ തേച്ചതാണല്ലേ. ഈ വർഗീയതയും ചാണകവും പശുവിന്റെ മൂത്രമൊക്കെ കുടിക്കേണ്ടി വന്നാലും ഒന്ന് പേടിച്ചിട്ട് വിവരം വിദ്യാഭ്യാസമുള്ളവർ ആദ്യം ഇത് നിക്കത്തില്ല. ഇനി ഒരു അച്ഛനും ഉള്ള കാര്യം പറയാം, ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ ഉന്നത പ്രാവശ്യം ഒക്കെ തൃശ്ശൂർകാർ കുറച്ചെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന്, ഈ പ്രാവശ്യം ആദ്യം കിട്ടത്തില്ല. സുരേഷ് ഗോപി അത്രയ്ക്ക് അതപ്പതിച്ച് നാണം കെട്ട് ഒരു ബോധവും ഇല്ലാത്തൊരു മനുഷ്യനെ പോലെ ആയി. ബുദ്ധനാണ് സത്യം, ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ഒരാളിങ്ങനെ ഇറങ്ങി തിരിച്ചു, പിന്നെ അത് കഴിഞ്ഞ ഒന്ന് ഉളത്തരം, അത് കഴിഞ്ഞിട്ട് പൊട്ടത്തരം, പൊട്ടത്തരം ഒന്ന് പറ്റി അടുത്ത ദിവസം രണ്ട് സേവനം ഉറപ്പാ. ശീലായി പോയി, മാറ്റിക്കോളാം. ഇങ്ങനത്തെ പണി കാണിച്ച് നടക്കുന്നവരെയൊക്കെ പിടിച്ച് ജയിപ്പിക്കും. നോക്കി ഇരുന്നാ മതി, ഇനി ആ തൃശ്ശൂർ വഴി ഒന്ന് പോകാതെയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ക്ലിയർ ആയി.